എന്ന് പറഞ്ഞവനെ കാണിച്ചു കൊടുക്കുക. അതിന് വേദം ഉദ്ധരിക്കുക. അമാനുവലിന്റെ പരിഭാഷയിൽ എത്ര സ്ഥലത്താ ബൈബിൾ ഉദ്ധരിച്ചത്? എത്ര സ്ഥലത്താ ട്രിനിറ്റി ലംഘിക്കാൻ എത്ര വചന ഉദ്ധരിച്ചത്? വിഗ്രഹാരാധന ശരിയല്ല എന്ന് പറയാൻ എത്ര വചന ഉദ്ധരിച്ചത്? ഇനി ഇതിൽ ഏറ്റവും രസമുള്ള ഒരു പൊന്നട്ടി പോകും, നോട്ട് ചെയ്തോ. നാളെ വൈകുന്നേരം അതെന്താ സംഭവം അറിയോ? ഞാൻ ഒരു നിങ്ങൾക്കൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു പോയിന്റ്, പക്ഷെ നമ്മൾ ചിന്തിക്കാത്തൊരു മേഖല പറഞ്ഞ അഹമ്മദ് ദീദാത്താരാ അപാരമായി ചിന്ത. അഹമ്മദ് ദീദാത്തിന് വിലക്കെടുത്ത രാജ്യം ഏതായിരുന്നു? ഏതായിരുന്നു? സൗദി. സൗദി അഹമ്മദ് ദീദാത്തിനെ നിലനിർത്തിയും താങ്ങി പിടിച്ചു സൗദി. സൗദിയിലെ ഫത്വ ബോർഡ് പണ്ഡിതന്മാരെ ക്ഷണിച്ച സദസ്സിൽ അഹമ്മദ് ദീദാത്ത് സംവാദം നടത്തുക. വേദങ്ങൾ ഉദ്ധരിച്ച് ഇഖ്ലാസുള്ള സലഫിയത്ത് അറിയുന്ന ആധികാരിക പണ്ഡിതന്മാരിൽ ഒരൊറ്റ കുട്ടിയും പൂർവവേദങ്ങൾ ഉദ്ധരിച്ച് പ്രസംഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. അഹമ്മദ് ദീദാത്തിന്റെ തലയിലെ ബുദ്ധി ചോർത്തി. അറിയ നിങ്ങൾക്ക് അഹമ്മദ് ദീദാത്ത് മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നോളജിന്റെ മെമ്മറി മുഴുവൻ ചോർത്തി ഒരു ഇതിലാക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അറിയോ നിങ്ങൾക്ക് ആരെ ചെയ്തത്? അതിന്റെ ഫുൾ ചെലവ് സൗദി അറേബ്യ വഹിച്ച. ഏയ് അഹമ്മദ് ദീദാത്ത് ആരെന്നാ അതുകൊണ്ട് പറഞ്ഞു തരണം. 20 ഡോക്ടറേറ്റ് നേടിയ ഒരു ക്രിസ്ത്യാനിയായിട്ട് വാദപരിവാദം നടത്തുക. അങ്ങനൊരു വാചകം ബൈബിളിലില്ല. ഞെട്ടി. ഏത് ബൈബിൾ എടുക്കാനും പറഞ്ഞു. ഇല്ല, മൂപ്പര് സമ്മതിച്ച്. അതാണ് അഹമ്മദ് ദീദാത്ത്. അഹമ്മദ് ദീദാത്തിനോട് സലഫി പണ്ഡിതമാരെ ക്ഷണിച്ച രാജ്യങ്ങളിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാക്കിർ നായിക് വിശിഷ്ട അതിഥിയായിട്ട് സൗദിയിൽ ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും സൗദിന്റെ അതിഥിയായിട്ട് UAE അതിഥിയായിട്ടാണ് MM അക്ബർ അവിടെ എത്തിയത്. തിരിയോ നിങ്ങൾക്ക്? അറബിയിൽ പ്രാവീണ്യമുള്ള മഹാപണ്ഡിതന്മാർ ക്ഷണിക്കുക ബൈബിൾ ഉദ്ധരിക്കാൻ, ഗീത ഉദ്ധരിക്കാൻ, ഉദ്ധരിച്ചിട്ട് മനുഷ്യരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ. ഒറ്റാട് എതിർത്തില്ല. മോനെ നിനക്ക് എന്ത് പറ്റി? സംഗമേ നിനക്ക് എന്ത് പറ്റി? എനിക്ക് ഇതിനേക്കാൾ കഴിഞ്ഞ ബുദ്ധിയും ഒന്നും പഠിച്ചോന്ന് തന്നിട്ടില്ല കേട്ടോ. ഇത്തിരി പോകുന്ന ഒരു ശരീരത്ത് തന്നെ കുറഞ്ഞ ബുദ്ധി പറയാൻ മനസ്സിലായോ? തീർന്നില്ല. UAE ഔഖാഫ് മന്ത്രാലയത്തിന്റെ വിശിഷ്ടാതിഥിയായിട്ട്, അതാ സുന്നികൾ കൊണ്ടെടുക്കുന്ന ജയ്സായിദിന്റെ കബറിടത്തിൽ നേർച്ചക്ക് പോയി അക്ബർ നേർന്നേ. ഒരു ക്ഷണിച്ചതാ, നേർച്ചക്കല്ല, ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ. മനസ്സിലായോ? മനസ്സിലായോ? ഏതെങ്കിലും ഒരു ഗൾഫ് സെലഫികളുടെ സെൽഫി മാനേജർ ചെയ്യുന്ന സെൽഫികളുടെ സൈറ്റ് കയറിയിട്ട് പൂർവ്വ വേദങ്ങൾ ഉദ്ധരിക്കാൻ പാടില്ല എന്നുള്ള ആധികാരിക ഉദ്ധരണി പറ. വേദം ഉദ്ധരിച്ചതിന്റെ പേരിൽ ഒരു ഹിന്ദു മുസ്ലിം ആകാതിരുന്നതുമില്ല, ഒരു മുസ്ലിം അതിന്റെ പേരിൽ ഹിന്ദു ആയതുമില്ല. അപ്പോ എന്താ ഉദ്ദേശം? ഇനി ഇതിൽ കവിഞ്ഞൊന്നും പറയും, ഞാനാണല്ല. ഇനി മൂന്നാമതൊരു ചോദ്യം, ക്ഷേത്രത്തിൽ പ്രസംഗിക്കുമ്പോൾ കാണിക്കുന്ന മിതത്വവും ആ മുസ്ലിങ്ങളോട് കാണിക്കുന്ന സ്നേഹവും എന്താ ബാലിശ്ശേരിക്ക് സുന്നികളോടും ബാക്കിയുള്ളവരോടും ഇല്ലാത്തത്? അതിന്റെ തെളിവാ പറയുന്നത്, കട്ടായ സിമെന്റഡ് പ്രൂഫ്, സോളിഡ് എവിഡൻസ് കേട്ടോളി. എന്തുകൊണ്ട്? നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം കാണിച്ച ചര്യ. ആ ചര്യ എന്താണെന്നറിയോ? അത് കേട്ടോളി. ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഫിറൗനിന്റെ കൊട്ടാരത്തിലേക്ക് മൂസാ നബിയോട് പോകുമ്പോ അല്ല എന്താ പറഞ്ഞു? ഫഖൂല ലഹു ഖൗലൻ ലയ്യിന ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ. ഈ കൂല ഖൗലൻ ലയ്യിന എന്നുള്ളതിന് തഫ്സീറിലൊരു വ്യാഖ്യാനമുണ്ട്. വ്യാഖ്യാനം അറിയോ? നീ ഫിറൗനിന്റെ ഓമനപ്പേര് വിളിച്ചിട്ട് ചെല്ലണം. ഫിറൗനിന്റെ ഓമനപ്പേര് സോപ്പിട്ടിട്ട് ചെല്ലണം. അല്ല പറയാൻ മൂസാ നബിയോട്, ഫിറൗനോട്. വ്യാഖ്യാനാണ്, ഫിറൗനിന് ഒരു ഓമന പേരുണ്ടായിരുന്ന നാട്ടില്. ആ ഓമന പേര് വിളിച്ചിട്ട് മുസാ നീ ചെല്ല്. കാരണം ഫിറൗൻ ആരാ? ഫഹശറ ഫനാദാ ഫഖാല അന റബ്ബുക്കുമുല്ലാലാ. ധിക്കാരിയായ ഞാനാ റബ്ബ് എന്ന് പറഞ്ഞ ആളാണ് ആര്? ഫിറൗന്. ആ ഫിറൗന്റെ അടുത്തേക്ക്. എന്നാൽ അതേ മുസാ നബി കൗലൻ ലയ്യിന്ന് പറഞ്ഞ അതേ മുസാ നബി ആ മുസ്ലിമിനോട്, ധിക്കാരിയോട്, ദീന് പഠിക്കാത്തവനോട്, നിഷേധിയോട്, മുശ്രിക്കിനോട്, കാഫറിനോട് മൃദുവായ ഭാഷയിൽ സംസാരിച്ച മൂസാ നബി. കേട്ടോ പോയിന്റ്?
ഖുർആനിലെ 20-ാം അധ്യായം 22-24 ഈ വചനം. അടുത്ത കേട്ടോ, 7-ാം അധ്യായം 150-ാമത്തെ വചനം. അതിലെന്തറിയോ, മുസ്ലിങ്ങൾ പോയിന്റ് കേട്ടോ, എല്ലാരും കേട്ടോളി, എന്തിനാ മുജാഹിദുകൾ സുന്നികളോട് ദേഷ്യം പിടിക്കണേ, തബ്ലീഗിനോട് ദേഷ്യം പിടിക്കണേ, ഇതിൽ നിന്ന് പിരിഞ്ഞു പോയോട് ദേഷ്യം പിടിക്കണേ, അതേ ബാലുശ്ശേരി ഹിന്ദുക്കളോട് സോപ്പിടുന്നത്. അല്ലാഹ് പറഞ്ഞിട്ട്, റസൂല് പറഞ്ഞിട്ട്, പ്രവാചകന്മാർ മാതൃക കാണിച്ചിട്ട്. ഏതു മാതൃക കേട്ടോ, കേട്ട് പഠിച്ചോ. ഈ ഫിറൗനിന്റെ കൊട്ടാരത്തിൽ സോഫ്റ്റിൽ സംസാരിച്ച മൂസാ നബി തൗഹീദ് പഠിപ്പിച്ച് ഇസ്ലാമിലേക്ക് വന്നൊരു സമൂഹം മുസ്ലിങ്ങള്, ഓലക്ക് തൗഹീദൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ഓല നോക്കാന് ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് തൗറാത്ത് വാങ്ങാൻ പോവുകയാണ്. അവിടെ തുരിസീന പർവ്വതത്തില്, ആ തുരിസീന പർവ്വതം പോയി തിരിച്ചു വരികയാണ് ആര്, ആര്, കേട്ടോളി കേട്ടോളി, പഠിച്ചോളി, തെളിവെന്താന്ന് പഠിച്ചോളി. അവിടെ ചെന്ന് തിരിച്ചു വരിക, വന്നപ്പോ കാണുന്ന കാഴ്ച എന്താ, തൗഹീദ് പഠിപ്പിച്ച് പോരാടി ഫിറൗനിന്റെ കരങ്ങളിൽ രക്ഷപ്പെടുത്തിയ ആ ടീമിനെ ഇതാ ശിർക്കിലേക്ക് എത്തിച്ചിരിക്കുന്നു. അത് കണ്ടപ്പോ എന്തുണ്ടായത്, ഹാറൂൻ നബിന്റെ തോടി പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ച്, ഏയ് നീ എന്തിനു നിന്ന അവിടെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടേ എന്തിനടാ എന്ന് ചോദിച്ചിട്ടുള്ള രൂപത്തിൽ പിടിച്ചിങ്ങോട്ട് വലിച്ച് പറഞ്ഞു, മൂസാ നീ എന്റെ താടി ഇവിടെ തൗറാത്തിന്റെ ധരിച്ചു അന്ന് നൽകിയ ഒരു ഗ്രന്ഥത്തിന്റെ ഏട്, ആര്, മാനായ മൂസാ നബി, ആരോട്, മുസ്ലിം ഉമ്മത്ത് തെറ്റ് ചെയ്തപ്പോ. ഇസ്ലാമിന്റെ തെളിവ് തീർന്നില്ല, സോളിഡ് എവിഡൻസ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അടുത്തത്, ഒരു അഹ്റാബി, ദീന് തിരിയാത്ത അഹ്റാബി പള്ളിയിൽ ചെയ്ത് മൂത്രയിച്ചു, അഹ്റാബി മൂത്രയിച്ചപ്പോ സഹാബികൾ ചൂടായി, നിബിറിന് പാടില്ല പാടില്ല, അരുത് അരുത് അരുത്, സിറ്റ് ഡൗൺ സിറ്റ് ഡൗൺ സിറ്റ് ഡൗൺ, ആള് സൂപ്പർ ആയിട്ടോ ഇക്കട്ടെ ഇറങ്ങി, ആള് സൂപ്പർ ആയിട്ട് എല്ലാം വെയിച്ച് നന്നപ്പനെ പ്രാഹത്തായി വെച്ച് ആറാത്തായി ഷറായോ കാലിയായോ കഴിഞ്ഞോ കഴിഞ്ഞു, ഇനിയില്ലല്ലോ, ഞങ്ങളുടെ വാ, തോളയിടെ കഴിച്ച് തോളയിടെ കഴിച്ച് ചുമല് കൈ വെച്ചിട്ട് പറഞ്ഞു, അല്ല ഇതൊരു ആരാധനാലയല്ലേ, അല്ലാതെ നിക്രയും ദ്വേരക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലല്ലേ ഇത്, ഖുർആൻ ഓതി ഇടത് പാടില്ല അറിയില്ലേ, മനസ്സിലായി, ആ അഹ്റാബിക്ക് ഇതൊന്നും അറിയില്ല, പള്ളിന്റെ പവിത്രതയും പോരിശയും ഒന്നും അറിയില്ല, അറിയാത്ത അഹ്റാബിയോട് വളരെ സോഫ്റ്റ് ആയിട്ട് അവന്റെ സ്വഭാവം അനുസരിച്ച് അവൻ അറിയാത്തോണ്ട് പെരുമാറി. എന്നാലേ അതേ പള്ളിയിൽ ഒരു മുസ്ലിം കാർക്കിച്ചു തുപ്പിയന്റെ കഫം കണ്ടു കോപാകുലനായി, ഇതേ റസൂല്, ഇതേ റസൂല്. തീർന്നില്ല, അടുത്ത തെളിവ് നോക്കിക്കോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അമുസ്ലിങ്ങളോട് വളരെ മൃദുവായി പെരുമാറി, അതോടൊപ്പം മുസ്ലിങ്ങൾക്ക് തെറ്റ് ചെയ്യുമ്പോ ഗുരുതരം, അമുസ്ലിങ്ങളെ കൊന്ന മുസ്ലിമിങ്ങളോട്, ഏയ് കേട്ടോളി പഠിച്ചോളി, നീ അവന്റെ ഹൃദയം തുറന്നു നോക്കിയോ, നീ അവന്റെ ഹൃദയം തുറന്നു നോക്കിയോ. എന്നിട്ട് ആ മുസ്ലിം പറയാണ്, ഞാൻ മുസ്ലിം അല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേന്ന് എനിക്ക് തോന്നി. അങ്ങനെ നബീനെ ഷൗട്ട് ചെയ്ത്, തീർന്നില്ല, തെളിവാട്ടോ പറയണ, ഞാൻ അഞ്ഞം മിഞ്ഞം പറഞ്ഞു പോവുകയല്ല, തെളിവ്. അടുത്ത കേട്ടോ, ഈ അഹ്റാബിയോട് വളരെ സോഫ്റ്റായിട്ട് പെരുമാറിയ നബി മുആദിനോട് എങ്ങനെ പെരുമാറിയേ, അതോട് പഠിക്ക്, ദീന് പഠിക്ക്. മുആദ് റള്ളാനു ഇശാഖ് ഇമാമത്ത് നിന്ന്, ഇശാഖ് ഇമാമത്ത് നിന്നപ്പോ മൂപ്പരട്ട് ദീർഘി ചോദി, ദീർഘി ചോദി വയസ്സന്മാരെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇജ്ജാ തിസ്കാരം വേണ്ടോ, അതാ ഇനി എ പി സുന്നികളോട് എന്താ മുജാഹിദ് വാലിച്ചെനിക്ക് ഇത്തിരി ചൂട്, ഞങ്ങൾ ആ ദീനിനെ നടുക്കണ്ട നേരം ഇടന്നിട്ട് ദീനിനെ പൊളിക്ക, നിങ്ങളോട് നിങ്ങളോട് ഉസ്താദേ നാടില്ല കേട്ടോ ഉസ്താദേ, അതിന് വേറെ ആളോക്കണം, നിങ്ങൾ അതിന് വേറെ ആളോക്കണം, ഈ കൗമിനെ മുഴുവനും ഷിർക്ക് ചെയ്യിപ്പിച്ച് ഓലെ പോക്കറ്റടിച്ച ഈ ചെമ്പൽ കൊള്ളക്കാരനെ സോഫ്റ്റ് പറയേ, തിരക്കേടില്ല. അതുകൊണ്ട് ദീൻ ചൂടാണ്ടടുത്ത് ചൂടാണോ, കോപിക്കേണ്ടടുത്ത് കോപിക്കണം, കോപിക്കേണ്ടടുത്ത് കോപിക്കണം, മനസ്സിലായോ. ഇനി നിങ്ങൾ ആലോചിച്ചോ, ഈ ഒരു ലളിതമായൊരു പോയിന്റോട് പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ മോളാണ് ഒരു തെറ്റ് ചെയ്യുന്നെങ്കിൽ ഞാൻ രൂക്ഷമായവളോട് പറയും, അയൽവാസിന്റെ മോൾ അതേ തെറ്റ് ചെയ്താലോ, മോളെ ഉസ്താവ് പറഞ്ഞില്ല ഇത് പാടില്ല, എന്റെ മോളോട് പറയുന്ന അതേ സ്ട്രോങ് ഓളോട് പറയാൻ പറ്റും എനിക്ക്, ലോകത്താർക്കത് തിരിയാത്തതെന്ന്. അതുകൊണ്ട് ചില ആളുകളുടെ മനസ്സ് തോന്നിയ ചില ചോദ്യങ്ങൾക്കും അവര് ചില ആളുകളിൽ ജനിപ്പിച്ച സംശയങ്ങൾക്കും ന്യായമായി ഞാൻ ഇവിടെ വിഷയം അവതരിപ്പിച്ചു. ഇനി നിങ്ങൾ ചിന്തിക്കുക, അത് നിങ്ങളെ ബാധ്യത, തീർന്നില്ല. കുറച്ച് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോവാൻ, വളരെ പെട്ടെന്ന്,
വളരെ വളരെ പെട്ടെന്ന്, വളരെ വേഗതയിൽ. അപ്പോ ഇതാണ് ഇനി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട്. ഞാൻ പറഞ്ഞുവല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, നബിയുടെ സുന്നത്ത്, നബിയിൽ വിശ്വസിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടൊരു അല്പം കാര്യം കൂടെ വളരെ ഗൗരവമായി പറയേണ്ടതുണ്ട്, വളരെ ഗൗരവമായി പറയേണ്ടതുണ്ട്. അത് നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം. മരിച്ചു എന്നിട്ട് പടച്ച തമ്പുരാന്റെ കോടതിയിൽ ധിക്കാരികളായി നരകത്തിൽ പോകുന്നൊരവസ്ഥ നമുക്കുണ്ടാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, ഗൗരവമായ സുന്നത്ത്. ഖുർആനിൽ ഒരു ആയത്ത് പറഞ്ഞിരേങ്ങ്, വകദ്ദബത് ഖൗമു നൂഹിൽ മുർസലീൻ, സൂറത്ത് ശുഅറ 26-ാം അധ്യായം അടിവരടണം 105-ാമത്തെ വചനം. വകദ്ദബത് ഖൗമു നൂഹിൽ മുർസലീൻ, നൂഹ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൗമ് അമ്പിയാക്കളെ മുഴുവനും നിഷേധിച്ചു. വല്ലാത്തൊരായത്താത്. എങ്ങനെ നൂഹ് നബിയുടെ കൗമ്, നൂഹ് നബിനെ അല്ലാതെ വേറെ നബിമാരെ കണ്ടുക്കോ, കണ്ടിട്ടുണ്ടോ? എന്നിട്ട് നൂഹ് നബിയെ നിഷേധിച്ചവരെ പറ്റി അല്ല എന്താ പറഞ്ഞത്? വകദ്ദബത് ഖൗമു നൂഹിൽ മുർസലീൻ, നൂഹ് നബിയുടെ കൗമ് അമ്പിയാക്കളെ മുഴുവനും നിഷേധിച്ചവരെ പോലെ. അതായത് ഒരു നബിയെ നിഷേധിച്ചാൽ തന്നെ അല്ലയച്ച മുഴുവൻ നബിമാരെയും നിഷേധിച്ച് കാഫറായി എന്നല്ല പറയാൻ തെളിവാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിനുള്ള തെളിവാ പറയുന്നത്. കേട്ടോളി, പഠിച്ചോളി. ഒരു നബിയെ നിഷേധിക്കുക വഴി അല്ലയച്ച മുഴുവൻ നബിമാരെയും നിഷേധിച്ചു. ഇനി കേട്ടോളി, നബിയുടെ ഒരു ഹദീസ്, മുഹമ്മദ് നബിയുടെ ഒരു ഹദീസ് സഹിയായി വന്നു. അതിനൊരാൾ നിഷേധിച്ച ഇസ്ലാമിന്റെ വിധി എന്താ? ഷഹാദത്ത് കലിമയുടെ രണ്ടാം ഭാഗം നിഷേധിച്ച കാഫർ. എങ്ങനെ? സഹീഹുൽ ബുഖാരി എന്ന് ഒരു ഹദീസ് ഒരാൾ നിഷേധിച്ചു. ഓൻ ആരാ? ഓൻ കാഫറാണ്, ഇസ്ലാം എന്ന് പുറത്തു പോയവനാണ്. കാരണം ഒരു ഹദീസ് സ്വീകരിക്കാനുള്ള മുഴുവൻ മാനദണ്ഡത്തോടെയും ഒരു ഹദീസിനെ നിഷേധിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന് വഹിയുണ്ട് എന്നതിനെ അവൻ നിഷേധിച്ചു. തീർന്നില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ. സൂറത്തു നജ്മ് 3-4 വചനങ്ങൾ, 3-4 വചനങ്ങൾ. ആ വചനത്തെ പറയണതറിയോ? റസൂലുള്ള അഭീഷ്ടൻ സംസാരിക്കാറില്ല, എല്ലാം വഹീന്റെ അടിസ്ഥാനത്തിലാ ദീന് പഠിപ്പിക്കുക. ആ നബിയുടെ ഹദീസ്, ആ ഹദീസ് വഹീയാണ്, ആ ഹദീസ് വഹീയാണ്. ആ വഹീനെ നിഷേധിക്കലാണ്. ഒരാളൊരു ഹദീസ് നിഷേധിച്ച എന്തൊക്കെ ഉണ്ടാവുക? റസൂലിനെ നിഷേധിച്ചു, ജിബ്രീലിനെ നിഷേധിച്ചു, അല്ലാഹുവിനെ നിഷേധിച്ചു. മൈ യുതിഉ റസൂല ഫഖദ് അതാ അല്ലാഹ്. ആരെങ്കിലും റസൂലിനെ അനുസരിച്ചാൽ അവൻ അല്ലാഹുവിനെ അനുസരിച്ചു. 4-ാം അധ്യായം 80-ാമത്തെ വചനം. ആരെങ്കിലും റസൂലിനെ ധിക്കരിച്ചാൽ അവൻ അല്ലാഹുവിനെ ധിക്കരിച്ചു. അമാനമലിയുടെ തഫ്സീറിൽ ഇത് വിശദീകരിക്കുന്നിടത്ത് ആരെങ്കിലും ഒരു സഹിയായ ഹദീസ് നിഷേധിച്ചാൽ ഫലത്തിൽ അവൻ അല്ലാഹുവിനെ നിഷേധിച്ചവനാ. വിശ്വാസികളെ, മുഅ്മിനുകളെ, യുവാക്കളെ, ആവേശം മൂത്ത് ഹദീസ് നിഷേധിക്കണ്ട, ഹദീസ് നിഷേധിക്കണ്ട. തീർന്നില്ല. ഇനി ഞാൻ പറയുന്നത് ഇത്തിരി സോഫ്റ്റ് ആക്കി നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ പറയാണ്. ശ്രദ്ധിക്കണം. ഒരു കാലഘട്ടത്തിൽ, ശാന്തമായി പറഞ്ഞോട്ടെ, ഒരു കാലഘട്ടത്തിൽ ഇന്നും സമസ്തക്കാരില്ലേ, എ പി കെ സുന്നികള്, എ പി കെ സുന്നികള്, അവരോട് ബുഖാരിയിലുണ്ട്, എടാ ബുഖാരിയിലുണ്ട്, മൊയ്ലിയാരെ ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട് എന്ന് പറഞ്ഞാൽ മൊയ്ലിയാര് പറയണം എന്താ അറിയോ? ബുഖാരിയിലുണ്ടോ, മുസ്ലിമിലുണ്ടോ? എന്നാ പിന്നെ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ച ഇല്ല, നിങ്ങൾ പറയില്ല. ഉണ്ടെങ്കിൽ സ്വീകരിക്കണ്ട, പക്ഷെ നിങ്ങൾ വ്യാഖ്യാനിച്ച പോലെ ആയിരിക്കില്ല. നേരെ പഠിച്ചൊരു മടപൂരിയോട്, കരിമ്പിലാക്കലിനോട് ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞാൽ ഓൻ പറയണ്ടാ ബുഖാരിയിലല്ലേ, എടാ ധ്വനിയുണ്ടോ, ബുഖാരിയിലല്ലേ, മനസ്സിലായോ? മുസ്ലിമിലെ ഹദീസ് ഉണ്ട്, മുസ്ലിമിലല്ലേ, അല്ലേ? ടോണ് മാറിയുണ്ടോ? സുന്നി സമൂഹം ഈ ഹദീസ് ഗ്രന്ഥ സ്വീകരിക്കുന്നതിനേക്കാൾ മോശം. ഇതാണ് ചേകന്നൂർ മലയിക്കാൻ പോയി. ഇനി നിങ്ങൾ എന്നെ ആലോചിച്ച രസത്തിൽ ഞാൻ അവതരിപ്പിച്ചിരാ. കരിമ്പിലാക്കൽ മൂപ്പര വീട്ടിലേക്ക് കയറിച്ചില്ല, സലാം സുല്ലം മൂപ്പര വീട്ടിലേക്ക് കയറിച്ചില്ല. അവന്റെ മൂപ്പര ഒരു കുട്ടി ബുഖാരി എടുത്തിട്ട് ഇങ്ങനെ വായിക്കണേ, ഉടനെ തന്നെ സുല്ലം, മോളെ വായിക്കല്ലേ, ബുഖാരി വായിക്കല്ലേ, അനക്ക് തിരിയൂല, അതിൽ സ്വീകാര്യായതും അല്ലാത്തതുണ്ട്,
സ്വീകാര്യായതും അല്ലാത്തതുണ്ട്. മോളെ അതുകൊണ്ട് സ്വീകരിക്കണ്ടോ? ഇബിലീസ് ബുഖാരി തായ വെപ്പിച്ച്, സുല്ലമ്മീനെ കൊണ്ട് ഇബിലീസ് ബുഖാരി തായ വെപ്പിച്ച്, ചേകന്നൂരിനെ കൊണ്ട് വെപ്പിച്ച്, സി എൻ മുഹമ്മദ് മൗലവിനെ കൊണ്ട് വെപ്പിച്ച്, ഓറിയന്റലിസ്റ്റുകളെ കൊണ്ട് വെപ്പിച്ച്, ഇതാ ഇവിടെ ഒരുപറ്റം മൗലവിമാരെ കൊണ്ട് വെപ്പിച്ച്. അല്ലേ? അല്ലേ? സത്യല്ലേ? എത്ര ഹദീസാ നിഷേധിച്ചത്, എത്ര ഹദീസാ നിഷേധിച്ചത്. ഇനി ആലോചിച്ചേ ഇതിന്റെ ഒരു മറുവശം. ഒരാള് ഒരു ഹദീസ് നിഷേധിക്കുക വഴി, ഞാൻ ഇതിൽ ഏറ്റവും രസകരമായ ഒരു പോയിന്റ് ഇതിനോട് ചേർത്ത് പറയട്ടെ. സാധാരണ ക്ഷമിക്കണം, ക്ഷമിക്കണം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, തലശ്ശേരി, തലശ്ശേരി ഒരു കൂട്ടുകാരൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു, സജീവായി. എന്റെ ഡ്യൂപ്പാന്നായും പല്ലും പറഞ്ഞിരുന്നു. മാഹി മുഖാമുഖത്തിലൊക്കെ ചങ്ങായി പങ്കെടുക്കലുണ്ട്. പണ്ട് ഡ്യൂപ്പാണെന്നാ പറയും, മുജാഹിദ് ബാലിച്ചേരിന്റെ ഡ്യൂപ്പാണ് ചങ്ങായി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത്ര താടി ഉണ്ടായിരുന്നു. ഇപ്പോഴോ, ഇപ്പോഴോ ജീവിക്കുന്ന രേഖയാ പറയുന്നത്. ഇപ്പോഴോ, ഇപ്പോഴോ സലാം സുല്ലമ്മീന്റെ ഡ്രസ്സ് നരിയേണ്ടതായ. സലാം സുല്ലമ്മിക്ക് താടിയില്ല, മടവൂരികള് താടിയുള്ളോല് പഠിച്ച് നരയാണിന്റെ മേലെ തുണി ഉടുത്തോൻ തായക്ക് താത്തി. കേട് എന്നതാണോ നന്നായതാണോ? അദീസ് സ്വീകരിക്കാൻ പറ്റൂല എന്നുള്ള സ്വഭാവം തുടങ്ങിയപ്പോ നന്നായതാണോ കേട് എന്നാണോ? ഇനി ഇതിൽ ഏറ്റവും രസം എന്തറിയോ? മുജാഹിദ് പക്ഷത്തെ അദീസ് സ്വീകരിക്കണം, സ്വീകരിക്കണം എന്ന് പറയുന്ന പോലെ കൊണ്ടുണ്ടായ നേട്ടെന്താ? എണ്ണച്ചത്തി വല ജൂതനായി നടന്നവനൊക്കെ താടിയച്ച്, മീശ വെട്ടി, നരയാണിന്റെ മേലെ തുടിയുടുത്ത്, ഓ നന്നായോ കേടുന്നോ? ഓ നന്നായി. മറ്റോനോ കേടുന്നു. കേടരുന്നതിലേക്ക് വിളിക്കുന്ന സിദ്ധാന്തം നമുക്ക് വേണോ? വേണോ? പിന്നെന്തിനായി പിന്നാലെ പോയത്? പിന്നെന്തിനായി പിന്നാലെ പോയത്? അത് ആലോചിക്കണം. പോയന്റ് ആലോചിക്കണം. ഇനി സ്വഹാബത്ത് സുന്നത്തിനോട് കാണിച്ച പ്രതിബദ്ധത എന്താ? കേട്ടോളീട്ടോ, വായിച്ച് കേൾപ്പിച്ചരാ. ഇബിന് അബ്ബാസ്, റയീസുൽ മുഫസ്സിരീൻ ഇബിന് അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാൻ എല്ലാ മുജാഹിദുകളോട്, സംഘാടകരോട്, സിറ്റിയിലെ മുജാഹിദുകളോട്, ഈ പരിപാടി സംഘടിപ്പിച്ചവരോട്, ഇതിന്റെ സംഘാടകരോട്, ഈ പന്തലിന്റെ ചുവട്ടിൽ ഇരിക്കുന്നവരോട്, ബൈലസ് മെസഞ്ചറിൽ പ്രസംഗം കേൾക്കുന്നവരോട്, മറ്റു വഴികളിൽ ഇത് കേൾക്കുന്നവരോട്, മറ്റു സംവിധാനങ്ങളിലൂടെ നാളെ ഇതറിയുന്നവരോട്, ഈ പ്രസംഗം പിന്നീട് കേൾക്കാൻ സൗഭാഗ്യമുള്ളവരോട്, മലയാളം ക്ലാസ് റൂമിലൂടെ ഇത് കേൾക്കുന്നവരോട്, ഇബ്നു അബ്ബാസ് പറയാണ്, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം. വിശ്വാസികളെ, യുവാക്കളെ, ചെറുപ്പക്കാരെ, മതം പഠിച്ചവരെ, കേട്ടോളീൻ, അല്ലാഹുവാണ് സത്യം. ഇന്ന് ഭൂമുഖത്തുള്ളവരിൽ വെച്ച് എന്റെ നാശമായിരിക്കും. പോയിന്റാ, 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 നോട്ട് ചെയ്തോളി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന് ഭൂമുഖത്ത് വെച്ച് എന്റെ മരണമായിരിക്കും ഇബിലീസിന് ഏറ്റവും വലിയ സന്തോഷം. ആരാ പറയുന്നത്? ആരാ പറയുന്നത്? റയീസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസ് സുന്നത്തിനെ പ്രതിഷ്ഠിക്കുകയും ബിദ്അത്തിനോട് ജിഹാദ് പ്രഖ്യാപിക്കുകയും ചെയ്ത മഹാനായ സഹാബി ഇബ്നു അബ്ബാസ് പറയാണ്, ഇന്ന് ഭൂമുഖത്തുള്ളവരിൽ വെച്ച് എന്റെ നാശമായിരിക്കും പിശാചിന് ഏറ്റവും ഇഷ്ടം. കാരണം എന്താ? കാരണം എന്താ കേട്ടോ, അദ്ദേഹത്തോട് ചോദിച്ചാ എന്താ? അതോ പറഞ്ഞുതരാ. അദ്ദേഹം പറയാണ്, കാരണം അവർ കിഴക്ക്, അവൻ കിഴക്കോ പടിഞ്ഞാറോ ഒരു ബിദ്അത്ത് ഉണ്ടാക്കും. ആരെ? ബിദ്അത്ത് ഉണ്ടാക്കുന്ന മനുഷ്യനല്ല, പിശാചാണ്. പിശാച ഉസ്താദുമാർക്ക് ബിദ്അത്ത് കൊടുക്കുക. പടിഞ്ഞാറോ കിഴക്കോ അവനൊരു ബിദ്അത്ത് ഉണ്ടാക്കും. അതുമായി ആളുകൾ എന്റെ അടുത്ത് വരും, ആളുകൾ എന്റെ അടുത്ത് വരും, ആളുകൾ എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് അതിനെപ്പറ്റി പറയും. ആളുകൾ എന്റെ അടുത്തു വന്നാൽ സുന്നത്ത് കൊണ്ട് ഞാൻ അതിനെ, ആ ബിദ്അത്തിനെ തരിപ്പണമാക്കും. അങ്ങനെ അത് അവനുണ്ടാക്കിയ നിലയിൽ അവനിലേക്ക് തന്നെ മടങ്ങും. സുന്നത്തറിയാവുന്ന പണ്ഡിതന്മാർ നിലനിൽക്കണം, അവരുടെ നാശമായിരിക്കും പിശാചിനേറ്റവും ഇഷ്ടം. കേരളത്തിലെ മുജാഹിദുകളിൽ ഉമർ മൗലവിയുടെ മരണമാണ് പിശാജ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്, നിങ്ങൾ അറിയുക. അതുപോലെയുള്ള സുന്നത്തിന്റെ പണ്ഡിതന്മാർ, ജക്കറിയ സുലൈമാൻ മരിച്ചാൽ പിശാജ് ഏറെ സന്തോഷിക്കും, അബൂബക്കർ സലഫി മരിച്ചാൽ ഏറെ സന്തോഷിക്കും, സമീർ മദീനി മരിച്ചാൽ ഏറെ സന്തോഷിക്കും, ഫൈസൽ മുസ്ലിയാർ മരിച്ചാൽ ഏറെ സന്തോഷിക്കും, അബ്ദുൽ ജബ്ബാർ മൗലവി മരിച്ചാൽ ഏറെ സന്തോഷിക്കും, എ പി അബ്ദുൽ ഖാദർ മൗലവി മരിച്ചാൽ ഏറെ സന്തോഷിക്കും, അതുപോലെ അതുപോലെ മാലിക് മറയൂർ മരിച്ചാൽ സന്തോഷിക്കും. എന്തുകൊണ്ട്? ഹദീസുകളെ കുറിച്ച് കൂടുതൽ പഠിച്ചവരും
ബിദ്അത്തിനെ എതിർക്കാൻ പാകതയുള്ള സുന്നത്ത് അറിയാവുന്നവരുമാണ്. ഇബ്ലീസിന് ഏറ്റവും കോപമുള്ളവർ എന്ന് ഇബ്നു അബ്ബാസ്. നാം ആരോടൊപ്പം നിൽക്കണം? നാം ആരുടെ കൂടെ നിൽക്കണം? സത്യമായി ചിന്തിക്കുന്ന നാം ആരോടൊപ്പം നിൽക്കണം? തീർന്നില്ല. അടുത്തത് ഇബ്നു വഹബിൽ നിന്ന് ഞങ്ങൾ മാലിക് ബിൻ അനസിന്റെ അടുക്കൽ സുന്നത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇബ്നു വഹബിൽ നിന്ന് ഞങ്ങൾ മാലിക് ബിൻ അനസിന്റെ അടുക്കൽ സുന്നത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സുന്നത്ത് നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്, സുന്നത്ത് നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. ആർ അതിൽ കയറുന്നുവോ അവൻ രക്ഷപ്പെടും, അവൻ രക്ഷപ്പെടും. ആർ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നുവോ അവൻ മുങ്ങി നശിക്കും. മിഫ്താഉൽ ജന്ന സുയൂത്തിയുടെ ഗ്രന്ഥമാണ്. മിഫ്താഉൽ ജന്ന സുയൂത്തിയുടെ ഗ്രന്ഥമാണ്. തീർന്നില്ല. അബ്ദുല്ലാഹി ഇബ്നു ബുറൈദ റളിയല്ലാഹു അൻഹു ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുക, കേട്ടോളി പഠിച്ചോളി യുവാക്കളെ, സ്വർഗം ആഗ്രഹിക്കുന്നവരെ കേട്ടോളി. ഒരാള് കല്ല് ഞൊട്ടിക്കളിക്കുകയായിരുന്നു. കല്ലുകൊണ്ട് ഇങ്ങനെ ഞൊട്ടിക്കളിക്ക, കേരൻസു അതായിട്ട് കണക്ട് ചെയ്യണം ഞാൻ പറയുന്നത്. കല്ലിങ്ങനെ ഞൊട്ടിക്കളിക്ക, കല്ലിങ്ങനെ ഞൊട്ടിക്കളിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ഈ കല്ല് ഞൊട്ടുന്ന ആളോട് അബ്ദുല്ലാഹി ഇബ്നു മഹ്ഫൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് നബി വിലക്കിയിട്ടുണ്ട്, ചെയ്യല്ലേ. അദ്ദേഹം അത് വിലക്കി. വിലക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് നബി വിലക്കിയിട്ടുണ്ട്. എന്നിട്ട് റസൂല് പറഞ്ഞു, അത് വേട്ട മൃഗത്തെ നേരിട്ട് നേടിത്തരികയോ ശത്രുവിനകടോ അപകടപ്പെടുത്തുകയോ ഇല്ല, മറിച്ച് ചിലപ്പോൾ അത് പല്ലു പൊട്ടിക്കുകയും കണ്ണ് നഷ്ടപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഈ മനുഷ്യനോട് ആര് പറഞ്ഞു? അബ്ദുല്ലാഹി ഇബ്നു മുഖഫൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇത് കേട്ടിട്ടും അയാൾ പിന്നെയും കല്ലു ഞൊട്ടി. ശ്രദ്ധിച്ചോളി, നബി പഠിപ്പിച്ച സുന്നത്ത് മനസ്സിലാക്കിയിട്ട് അത് സ്വീകരിക്കാതെ അതെറുത്താൽ ഉണ്ടാകുന്ന അവസ്ഥ കേട്ടോളീൻ, പഠിച്ചോളീൻ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇത് കേട്ടിട്ടും ഞാൻ നിന്നോട് നബിയുടെ ഹദീസ് പറഞ്ഞു, ഞാൻ നിന്നോട് നബിയുടെ ഹദീസ് പറഞ്ഞു, എന്നിട്ടും നീ അത് ചെയ്യുകയാണോ എങ്കിൽ നിന്നോട് ഒരിക്കലും ഞാൻ ഇനി മിണ്ടുകയില്ല, ഞാൻ നിന്നോട് മിണ്ടില്ല. നബീന്റെ ഹദീസ് കേട്ട് ധിക്കരിച്ചവരോട് ഞങ്ങൾ മിണ്ടില്ല. നരാണിയുടെ തായ തുണി കൊടുക്കാൻ കൽപ്പിക്കുന്നവരോട് ഞങ്ങളിനി മിണ്ടില്ല. താടി വടിക്കാൻ പറയുന്നവരോട് ഞങ്ങളിനി മിണ്ടില്ല. അല്ലാഹുവിൻ റസൂലിന്റെ സുന്നത്തിനെ നിഷേധിക്കുന്നവരോട് ഞങ്ങളിനി മിണ്ടില്ല. അവരതിൽ തിരിച്ചു വരുന്നത് വരെ. തീർന്നില്ല, തീർന്നില്ല. അയ്യൂബ് റളിയല്ലാഹു അൻഹു നിന്ന് സുന്നത്തിന്റെ വക്താക്കളിൽപ്പെട്ട ഒരാളുടെ മരണം എന്നെ അറിയിച്ചു. അപ്പോൾ എനിക്ക് എന്റെ ചില അവയവങ്ങൾ നഷ്ടപ്പെട്ടതുപോലെ തോന്നി. സുന്നത്തറിയാവുന്നവർ മരിച്ചാൽ ഒരു മുസ്ലിമിന്റെ അവയവം നഷ്ടപ്പെട്ടതുപോലെ. മനസ്സിലായോ? ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് മനസ്സിലായോ? മുജാഹിദുകൾ എന്തിനാ സുന്നത്ത് കണിച്ചതുപെടുത്തുന്ന മനസ്സിലായോ? നിങ്ങൾ ഞങ്ങളെപ്പറ്റി എഴുതിയല്ലോ, നിങ്ങൾ ഞങ്ങളെപ്പറ്റി വാദിച്ചല്ലോ, ഞങ്ങൾ ഇതിന് പറ്റാത്തവരാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ആലോചിക്കാൻ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ചെറുപ്രായക്കാർക്കും എന്നുള്ള വാചകം ഒന്ന് കേട്ടോളി. ചെറുപ്രായക്കാർക്കും എല്ലാരും ശ്രദ്ധിച്ചോളി, എല്ലാരും എല്ലാരും എന്റെ കൂട്ടുകാരും സുഹൃത്തുക്കളൊക്കെ ശ്രദ്ധിച്ചോളി. ചെറുപ്രായക്കാർക്കും അറബി ഭാഷ വശമില്ലാത്തവർക്കും കിട്ടുന്ന മഹാഭാഗ്യമാണ് സുന്നത്തിനെ കുറിച്ചറിയുന്ന പണ്ഡിതനെ അല്ലാഹു അവർക്ക് ലഭ്യമാക്കുക എന്നത്. സുന്നത്തറിയാവുന്ന ഒരു പണ്ഡിതനെ ഒരു സമൂഹത്തിന് ലഭ്യമാക്കുക എന്നത് ചെറുപ്രായക്കാർക്കും കുട്ടികൾക്കും മഹാസൗഭാഗ്യമാണ്. നമ്മുടെ ഭാഗ്യമാരാ? ഹദീസ് പഠിച്ചവരാണ്. നമ്മുടെ ഭാഗ്യമാരാ? തൗഹീദ് പഠിച്ചവരാണ്. നമ്മുടെ ഭാഗ്യമാരാ? ബിദ്അത്തിനെ കുറിച്ച് പോരാടുന്നവരാണ്. നമ്മുടെ ഭാഗ്യമാരാ? നമുക്കിത് കൃത്യമായി പഠിപ്പിച്ചു തരുന്നവരാണ്. നാം ആരോടൊപ്പം നിലയുറപ്പിക്കണം? നാം എവിടെ നിൽക്കണം? സ്വർഗം ലഭിക്കാൻ നാം എവിടെ? മിഫ്താഉൽ ജന്ന ഇമാം സുയൂത്തി. തീർന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചങ്ങായി ഇടത്തെ കൈകൊണ്ട് ഭക്ഷിക്കുന്നത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലത്തെ കൈകൊണ്ട് ഭക്ഷിക്കുകയാണ്. അവൻ പറഞ്ഞു, ഞാൻ ചെയ്യൂല. എങ്ങനെ? ഇടത്തെ കൈകൊണ്ട് ഭക്ഷിക്കുന്ന ഒരു തന്നെ റസൂലുള്ള കണ്ടപ്പോ റസൂലുള്ള പറയണെന്ത്? വലത്തെ കൈകൊണ്ട് ഭക്ഷിക്കീൻ. അവൻ പറഞ്ഞു, പറ്റൂല. എന്നാലേ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും എന്റെ വലത്തെ കൈ എടുക്ക പറ്റാണ്ടാവട്ടെ. പിന്നെ മരിക്കുന്നവരെ ഇതാ ശ്രദ്ധിച്ചോ, അക്കൈ ഇവിടുന്ന് ചലിച്ചിട്ടില്ല ഒരു ഇഞ്ച്. ഒരു വൈദ്യശാസ്ത്രത്തിന് ആ കൈയിന് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. നബീന്റെ ഒരു സുന്നത്തിനെ നിഷേധിച്ച ഒരു കൈ കൊഴിഞ്ഞു. സൂറത്ത് നൂറില പറയണ് 63-ാമത്തെ വചനം, അതിന്റെ വ്യാഖ്യാനത്തിലാതുണ്ട്.
റസൂലിന്റെ സുന്നത്തിനെ എതിർക്കുകയും പരിഹസിക്കുകയും ജയസീവിമാന്തുന്ന പോലെ പശ്ചാത്തപിച്ച വഹയാ കടന്നിട്ട്. പശ്ചാത്തപിച്ചോ, ദീന് പഠിച്ചോല എന്നാ പറയുന്നത്. തീർന്നില്ല, കേട്ടോളി അടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് വളരെ ഗൗരവമായിട്ടുള്ള പോയിന്റാ പറയുന്നത്. ഒരാൾ പള്ളിയിലിരിക്കെ പള്ളിയിൽ ബാങ്ക് കൊടുത്ത് ഇക്കാമത്ത് കൊടുക്കാൻ 20 മിനിറ്റ് ഉണ്ട്. അടുത്ത പള്ളിന്റെ അടുത്ത് കുറച്ച് കൂട്ടുകാർ കാത്തുക്കുന്നത് ഹദീസിലുള്ള, കേട്ടോളി ശരിക്കും പഠിച്ചോ, എല്ലാരും പഠിച്ചോളി, ദീന് പഠിക്കാതെ ഇവിടെ ഇറങ്ങി പോണ്ട. അതായത് സിറ്റി പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക, നമ്മള് ബാങ്ക് കൊടുത്ത് കണ്ണൂരിലെ വേറൊരു പള്ളിയിൽ 20 മിനിറ്റ് കൊണ്ട് എത്താം, അവിടെ നമ്മുടെ സുഹൃത്തുക്കളെ കാത്തുക്കുണ്ട്, പോകാമോ? പോകാമോ? പാടില്ല. ഏത് പള്ളിയിൽ നിന്നാണോ ബാങ്ക് കൊടുത്ത് അവിടെ ജമായത്ത് പങ്കെടുത്തിട്ടല്ലാതെ പോകാൻ പാടില്ല, പാടില്ല, പാടില്ല. അങ്ങനെ ഒരാൾ പോയി, ഒരു സഹാബി പറയ വേറൊരാളോട്, എടാ ബാങ്ക് കൊടുത്ത് പോയല്ലേ, നിസ്കരിച്ചിട്ടേ പോകും, റസൂൽ പഠിച്ചിട്ടുണ്ട്. ഇല്ല, ഞാൻ എന്റെ കൂട്ടുകാർ കാത്തുക്കണ്ട്, ഞാൻ അവിടെ നിസ്കരിച്ചോളായിരുന്നു. എന്നിട്ട് നിങ്ങൾ കേട്ടോളി, ഒട്ടകപ്പുറത്തേക്ക് കയറി പോവുക, അപ്പോഴൊക്കെ ഈ സഹാബി പറഞ്ഞുകൊണ്ട് പോയല്ലേ, ബാങ്ക് കെട്ട പള്ളിയിൽ നിന്ന് പോകരുത് എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, പോകല്ലേ, പോകല്ലേ, പോകല്ലേ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് വീണ് കയ്യിന്റെ എല്ല് പൊട്ടിപ്പോയി. ഹദീസ മുജാഹിദുകളെ, ഏത് ദീനാണ് നമ്മൾ ഇന്നത്തെ കൗമ പഠിപ്പിക്കണേ ചിന്തിച്ചോളി. സാക്ഷാൽ ദീനാ പറഞ്ഞിരുന്നു, ഇതനുസരിച്ച് ജീവിച്ചാൽ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും, നിങ്ങൾ രക്ഷപ്പെടും. തീർന്നില്ല, അടുത്തത് കേട്ടോ. മഹാനായ ഒരു സഹാബിയുടെ, മഹാനായ ഒരു സഹാബിയുടെ, സഹാബികളൊക്കെ ഇരിക്കുന്ന സദസ്സിൽ ഒരു സഹാബി സ്വർണത്തിന്റെ മോതിരട്ട്, എല്ലാരും പഠിച്ചോളി മക്കളെ, യുവാക്കളെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാരും, എല്ലാരും, ഏതൊക്കെ പേര്, ഞാൻ പേരൊന്നും വിളിക്കുന്നില്ല, എല്ലാരും കേട്ടോളി. റസൂലുള്ളാ അങ്ങോട്ട് കടന്നു എന്ന് സലാം പറഞ്ഞ് ആ മോതിരം ഇങ്ങനെ ഊരിയിട്ട് ചോദിച്ച്, നരകത്തു നിന്നുള്ളൊരു തീയിന്റെ റിങ് അണിയാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒറ്റ വലിച്ചേറ് റസൂൽ അങ്ങ് പോയി. റസൂൽ പോയപ്പോ പറയാ, എന്താ പറയണറിയോ, നബി പോയില്ലേ, എടുത്തിട്ടോ. അസാബി പറയാണ്, ആ മോതിരം അവിടെ കിടന്ന് തുരുമ്പ് പിടിക്കുക എന്നല്ലാതെ അല്ലാണ്ട് റസൂൽ വരയ്ക്ക് എന്റെ കയ്യിലെത്തൂല. വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചുകൂടായിരുന്നോ, എങ്ങനെ എന്റെ ഭാര്യക്ക് വേണ്ടി അതെടുക്ക, എനിക്ക് വേണ്ട, അതുപോലും ചിന്തിച്ചില്ലവര്. അവിടെ നിന്നോളി, ഇനി ആയത്ത് കേട്ടോ. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ലാ തുഖദ്ദിമു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തുഖദ്ദിമു ലാ തുഖദ്ദിമു, നിങ്ങൾ മുൻകടക്കല്ലേ, അല്ലാഹുവിനെ റസൂലിനെ മുൻകടന്നൊന്നും ചെയ്യല്ലേ. നബി പഠിപ്പിച്ചെടുത്ത് നിക്കി, നബി കാണിച്ചെടുത്ത് നിക്കി. നബി 11 നിസ്കരിച്ചാ 11, നബി വിരലനക്കിയ വിരലനക്കൽ, അത്രേ ചെയ്യാവൂ. നബി പഠിപ്പിച്ചെടുത്ത് നിക്കി, നബി പഠിപ്പിച്ചത്ര ചെയ്യ്. ഉമാതാകും റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നതിനെ സ്വീകരിക്കി, അല്ലാഹുവിന്റെ റസൂലിനെ ഉപേക്ഷിച്ചതിനെ ഉപേക്ഷിക്കീൻ. അല്ലേ, ഖുർആൻ 59 അധ്യായം 7 വചന, ഖുർആനിലെ 49 അധ്യായം 1 വചന, ഇനി നിങ്ങൾക്ക് കേൾക്കണോ. ഇപ്പോഴത്തെ ഒരു കാലത്ത്, ഇപ്പൊ ഇന്നലെ ഇന്നും എന്നോട് ഒരാൾ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുക, പല ഭാഗത്തും അല്ല, നമ്മള് കെണ്ടിലേക്ക് ഇങ്ങനെ ബിഗാൻ നിൽക്കുക. നോക്കണേ, ഞാനൊരു ഹദീസ് ഉദ്ധരിച്ചിട്ട് തെളിവ് പറയാണ്, ഈ സദസ്സിലും അങ്ങനെ താളുണ്ടാവും, അറിവില്ലായ്മ കൊണ്ടാണ് പറഞ്ഞുതരാ. ഇപ്പൊ ചോദിക്കുക ഓരോരുത്തര്, അല്ല നമ്മള് കിണറിലേക്ക് പോകുമ്പോ മണ്ടിയരിയോന്ന് നമ്മൾ പറഞ്ഞാല് മനുഷ്യരെ മാത്രല്ലേ നമ്മൾ ഉദ്ദേശിക്കണ്, അതിൽ മനക്കിനെയും ജിന്നിനെയും ഉദ്ദേശിച്ച കുഴപ്പാവൂലേ. നമ്മളിങ്ങനെ ടൂ വീലർ പോവുക, അപ്പൊ നമ്മളെ കാലിങ്ങനാണ് കുടുങ്ങിപ്പോയി, അപ്പൊ നമുക്ക് ജിന്നിനെ വിളിക്കാവൂ. ഞാൻ എനിക്ക് നിങ്ങളോടൊരു ഹദീസ പറയാൻ, ഈ ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞിട്ടില്ല അവരോട്, ഞാൻ അവർക്ക് ഒരു ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുക. എന്താ നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുക, ഞാനും മൗനം ദീക്ഷിച്ചതും വിട്ടുകളഞ്ഞതുമായ കാര്യത്തിൽ നിങ്ങൾ എന്നെ വിട്ടുകളി. ഇന്നമാലക്കും അധികരിച്ച ആവശ്യമില്ലാത്ത ചോദ്യം ഒരു ജനതയെ എന്ത് ചെയ്തിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്. വെറുതെ അങ്ങനെ ഓരോ ചോദ്യം ഉണ്ടാക്കി ചോദിക്കുക, അങ്ങനെ ഒരു സമൂഹം നശിച്ചിട്ടുണ്ട്, അമ്പിയാക്കളുടെ മേലുള്ള ഭിന്നത കൊണ്ടും നശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നെ സ്വീകരിച്ചോളി, ഉപേക്ഷിച്ചതിനാണ് വിട്ടുകള, ആവശ്യമില്ലാത്ത ചോദ്യമായിട്ട് കിടക്കല്ലേ. മനസ്സിലായോ?
മനസ്സിലായോ? പറഞ്ഞെടുത്ത് നിൽക്കുക, അതിന്റെ അപ്പുറത്ത് നിൽക്കണ്ട, അതിന്റെ അപ്പുറത്ത് നിൽക്കണ്ട, പറഞ്ഞെടുത്ത് നിൽക്കുക സഹോദര. അതുകൊണ്ട് ഗൗരവമാണ്. ഒരൊറ്റ ഹദീസുടെ കേട്ടോ, മഹാനായ മുത്തബിഉസ്സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അപാരമാണ് സ്ത്രീകൾ കേട്ടോ. അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ മകൻ ബിലാൽ എന്നാണ് എന്റെ ഓർമ്മ. ബിലാൽ, അതായത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മകന്റെ മകൻ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മകന്റെ മകൻ. ആ മകൻ പറയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട്, എന്റെ ഭാര്യ പള്ളിയിൽ പോകാൻ ഞാൻ ഒരുക്കില്ല. കേട്ടോളി കേട്ടോ, ശരിക്കും പഠിച്ചോളി. എന്റെ ഭാര്യ പള്ളിയിൽ പോണേന് എനിക്ക് പേഴ്സണലായിട്ട് വിയോജിപ്പുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ചോദിക്കുകയാണ്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ അല്ലാന്ന് മുഹമ്മദിന് മുമ്പ് പഠിപ്പിച്ചിട്ട് നീ നിന്റെ ഭാര്യ പറഞ്ഞേക്കൂടാന്നോ? പെണ്ണുങ്ങളെ പള്ളിയെ തൊട്ട് തടുക്കരുത് എന്ന് റസൂല് പറഞ്ഞിട്ട് നീ നിന്റെ ഭാര്യയെ തടുക്കുന്നോ? ആ എന്നേർന്നെ. ആ സമയത്ത് ഉണ്ടായത് എന്താ അറിയണ്ടേ നിങ്ങക്ക്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചു, ഒരൊറ്റ പഞ്ച ചേസ്റ്റിന് സ്വന്തം മകന്റെ നെഞ്ഞത്ത് കുത്ത്. ഹദീസിന്റെ റിപ്പോർട്ട് പറയണെന്നറിയോ, പിന്നെ മരിക്കുന്നത് വരെ ബാപ്പ മോനോട് മിണ്ടിയിട്ടില്ല. അല്ലാന്റെ റസൂല് പഠിപ്പിച്ചൊരു ഹദീസിനെതിരായ ഒരു നിലപാട് മോനെടുത്തപ്പോ ആ മോന്റെ നെഞ്ഞത്ത് കുത്തിയ സഹാബി മതിയമ്മക്ക്, ആ വഴി മതിയമ്മക്ക്. ഇനി ആയത്ത് കേട്ടോടി, ഇനി ആ കളി, ഇനി ആയത്ത് കേട്ടോടി. ബാപ്പാനെ പോയി കൊല്ലൊന്നും വേണ്ടട്ടോ. വല്ലാത്തൊരു വചനാട്ടോ, കേൾക്ക് ഇവിടെ 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 ശ്രദ്ധിക്കുക. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും എതിർത്തു നിൽക്കുന്നവരുമായി സ്നേഹബന്ധം പുലർത്തുന്ന നിനക്ക് കാണാൻ കഴിയില്ല. അവരുടെ പിതാക്കളോ പുത്രന്മാരോ സഹോദരന്മാരോ ബന്ധുക്കളോ ആരായിരുന്നാൽ പോലും അത്തരക്കാരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു വിശ്വാസം രേഖപ്പെടുത്തുകയും അവന്റെ പക്കൽ നിന്നുള്ള ഒരു ആത്മചൈതന്യം കൊണ്ട് അവനെ അവർ പിൻബലം നൽകുകയും ചെയ്യും. തായ് ഭാഗത്ത് കൂടി അരുവി കൊടുക്കുന്ന സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കും. അവരതിൽ നിത്യവാസികളാണ്. അല്ലാഹു വരെ പറ്റി തൃപ്തിപ്പെട്ടോ, അവരല്ലാനെ തൃപ്തിപ്പെട്ടോ, അത്തരക്കാരാണ് അല്ലാഹുവിന്റെ കക്ഷികൾ, അവരാണ് വിജയിക്കുക. അപ്പൊ സുന്നത്തിനെ എതിർക്കുന്നവരുമായി നമുക്ക് എന്തില്ല? കോംപ്രമൈസ് ഇല്ല. ഇത് ദീനാണ്, ഇത് മതമാണ്. മതം സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. പത്ത് മണി, ഒരു മൂന്ന് മിനിറ്റ് കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഞാൻ അവസാനിപ്പിക്കണം. മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടേ നിങ്ങൾ എഴുന്നേക്കാം. ഇനി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇസ്ലാമിക ലോകം തീവ്രവാദ ഭീകരവാദ വേരുകൾ കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകം, ത്വരീഖത്തുകളുടെ പിടിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകം, ത്വരീഖത്ത് പല ത്വരീഖത്തുകൾ, മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന ത്വരീഖത്ത് ഉണ്ട്, ത്വരീഖത്തുർ റസൂൽ, ത്വരീഖത്തുർ റസൂൽ, റസൂലിന്റെ മാർഗം, അനവധി ത്വരീഖത്തുകൾ. അപ്പൊ നമുക്കറിയാം, തടിയന്റെ അവിടെ നസീർ, ഫയാസ് ഒലൊക്കെ ത്വരീഖത്തിലെ മെമ്പർമാരായിരുന്നു. ത്വരീഖത്തിലൂടെ തീവ്രവാദത്തിലെ, ത്വരീഖത്തിലൂടെ ഭീകരവാദത്തിലെ, ഞാൻ വളരെ സ്നേഹത്തോടു കൂടി പറയട്ടെ, തടിയന്റെ അവിടെ നസീർ, സഫാസ് ടൈഗർ സുന്നിയിലെ ആളുകളായിരുന്നു, സുന്നത്ത് ജമ്മിയത്തുൽ ഇഹ്സാനിയുടെ ആളുകളായിരുന്നു. ഒരൊറ്റ മുജാഹിദും ഇന്ന് വരെ ഭീകരവാദ തീവ്രവാദത്തിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. ഇല്ല, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, വിട്ടുവീഴ്ചയാണ് ഇസ്ലാമിന്റെ മുഖമുദ്ര. സുമാമക്കാരുടെ യമാമക്കാരുടെ രാജാവ് സുമാമ നബിയെ കൊല്ലാൻ വരിക, മദീനത്ത് നബിയെ കൊല്ലാൻ വരിക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കൊല്ലാൻ വരിക. കൊല്ലാൻ വന്നപ്പോ സഹാബികൾക്ക് അയാൾ അറിയില്ല, കണ്ടപ്പോ പിടിച്ചു കെട്ടി. റസൂലുള്ളാഹിക്ക് ചെവിയില് ആരാധേന്ന് അറിയോ നിങ്ങക്ക്? എന്നെ കൊല്ലാൻ വന്ന യമാമക്കാരുടെ രാജാവ് സുമാമയാ, മാന്യായിട്ട് പെരുമാറണം. എന്നെ കൊല്ലാനാ വന്നൊക്കെ ശരിയാ, പക്ഷെ നിങ്ങൾ മാന്യായിട്ട് പെരുമാറണം. എന്നിട്ട് റസൂലുള്ളാഹിന്റെ കൈ കൊണ്ട്, യുവാക്കളെ നിങ്ങൾ ചിന്തിക്കണം, റസൂലുള്ളാഹിന്റെ കൈ കൊണ്ട് ആടിന്റെ അകിടിൽ നിന്ന് പാല് കറന്ന് നബിയുടെ ഭാര്യമാരെ കൊണ്ട് ചപ്പാത്തി ഉടിയിച്ച് ഈ രാജാവിനെ കൊണ്ട കൊടുക്കുക നബി. മൂന്ന് ദിവസം അഞ്ച് ദിവസം നബി ചോദിച്ചു, നീ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറുണ്ടാവോ? വളരെ ഇല്ല. അഞ്ചാമത്തെ റസൂലുള്ളാഹിയുടെ കെട്ടയിച്ചു വിടാൻ പറഞ്ഞു. അയാൾ പോയിട്ട് അപ്പുറത്തെ തടാകത്ത് പോയി കുളിച്ചിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി. എന്നിട്ട് അയാൾ പറയാ റസൂലുള്ളാഹിനോട്,
ഞാൻ ഈ മദീനയിൽ വരുമ്പോ എനിക്ക് ഏറ്റവും വെറുപ്പ് നിങ്ങളോടായിരുന്നു, ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളോടാ. ഈ മദീനയായിരുന്നു എനിക്ക് ഏറ്റവും വെറുത്ത രാജ്യം, ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം മദീനയോടാ. ഈ മതത്തോടായിരുന്നു എനിക്ക് ഏറ്റവും വെറുപ്പ്, ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം മതത്തോടാ. എന്നിട്ട് അയാൾ പറയാണ്, ഞാൻ കുറെ മുസ്ലിമീങ്ങളെ കൊന്നിട്ടുണ്ട്. റസൂലി ഷോൾഡർ തട്ടിട്ട് പറയാ, ചിരിച്ചിട്ട്, സാരല്ല ഒരു സ്വർഗത്ത് പോവും, നിനക്കൊരു കുറ്റവും അറിയാത്ത കാലത്തല്ലേ, സാരല്ല. നമ്മളോ മുസ്ലിമിന്റെ മൂക്കൊട്ട മറ്റോന്റെ മൂക്കരിഞ്ഞ് ഷേബ് അബീ താലിബ് മലയിൽ 3 വർഷം റസൂലുള്ളാഹിനെ ഗരാവോ ചെയ്ത് പിഞ്ചു പൈതങ്ങൾ പൈതാത്താൽ പൊട്ടിക്കരഞ്ഞ് ആ കരച്ചിൽ കെട്ട് ഖുറൈശികൾ പൈശാചികമായി പൊട്ടിച്ചിരിച്ച് അവർക്ക് മാപ്പ് കൊടുത്ത് ഹുദൈബിയ സന്ധിയുടെ ചരിത്രത്തിൽ ലോക ചരിത്ര തുല്യതയില്ലാത്ത മാപ്പ്, വിട്ടുവീഴ്ചയുടെ മൗലോദാഹരണം. പൈശാചികമായി പ്രതികാരത്തിന് നിനക്കൊരു വാഞ്ച ഉണ്ടായാൽ അള്ളാഹനോട് അഭയം തേടിക്കോ എന്ന് പറഞ്ഞ മതം. അതുകൊണ്ട് സ്നേഹിക്കുക. ഭീകരവാദവും തീവ്രവാദവും കൊണ്ട് നമുക്കൊരു മെച്ചവും ഇല്ല, ഒരു നേട്ടവും ഇല്ല. ത്വരീഖത്ത് കൊണ്ട് നമുക്കൊരു നേട്ടവും ഇല്ല. ഒരു മുറബിയായ ഷെയ്ഖിനെ സ്വീകരിച്ചാലേ രക്ഷപ്പെടൂ. നിങ്ങൾ അള്ളാഹനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അള്ളാഹനെ കാണേ മുറബിയായ ഷെയ്ഖിനെ കണ്ടാതി, ഷെയ്ഖ് അള്ളാഹനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാ വഞ്ചിക്കണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പോലും സഹാബത്തിനെ പറ്റി പോലും നമ്മൾ അങ്ങനെ വിശ്വസിക്കണില്ല. അതുകൊണ്ട് ത്വരീഖത്തുകൾ, അതുപോലെ തബ്ലീഗി ജമാഅത്ത്, സുന്നി വിഭാഗം, ജമാഅത്തെ ഇസ്ലാമി, മടവൂരി വിഭാഗം ഒക്കെ ഉണ്ട് ചെയ്തു. ഇവരെല്ലാം യഥാർത്ഥ ദീനുൽ ഇസ്ലാമിനെ പഠിക്കുന്നിടത്ത് പരാജയപ്പെട്ടവരാണ്. പഠിക്കണമെന്നാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്, മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. മരിച്ചു പോകും, സമ്പത്ത് ശുദ്ധീകരിക്കണം, സ്ത്രീകളോട് വസ്ത്രധാരണം ശ്രദ്ധിക്കണം, നമ്മുടെ മക്കളെ ഏറ്റവും നല്ല വസ്ത്രം ധരിപ്പിക്കണം. ഇന്ന് ചെന്നിട്ട് ഉമ്മച്ചി എനിക്ക് വേണ്ട ഉമ്മച്ചി ഈ ഡ്രസ്സ്, നരകത്തിലേക്ക് എത്തുന്ന ഈ ഡ്രസ്സ് എനിക്ക് വേണ്ട ഉപ്പ എന്ന് പറയാൻ പെൺകുട്ടികളെ നിങ്ങൾക്ക് സാധിക്കണം. ഈ ചാനൽ നമുക്ക് വേണ്ട ഉമ്മ, ഉമ്മച്ചി ഇതിന്റെ മുമ്പിലിരുന്ന് എന്റെ ഉമ്മച്ചി നരകത്തിലായി പോവും, ഞാനും കേടുവന്ന് പോവും, നമുക്ക് വേണ്ട ഉമ്മച്ചി. ഈ ചാനലിലെ കാഴ്ചകൾ അല്ലാ ഇഷ്ടപ്പെട്ട കാഴ്ചയല്ല ഉമ്മച്ചി, നമുക്കിത് വേണ്ട ഉമ്മ എന്ന് പറയാൻ, ഭാര്യമാരോട് പറയാൻ. മരിച്ചു പോകുന്നത് എപ്പോഴാ നമുക്കറിയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇതാ എല്ലാവരും അറിയുക, എല്ലാവരും മനസ്സിലാക്കുക, നമ്മളൊക്കെ ഏത് നിമിഷവും മരിച്ചു പോകും. ഈ പ്രസ്ഥാനം ജനമനസ്സുകളിൽ വിപ്ലവം സൃഷ്ടിച്ച ഈ പ്രസ്ഥാനം, ഇവിടെ ഒരു നവോത്ഥാനത്തിന്റെ സമ്മേളന പ്രഖ്യാപനം നടന്നു. ആ സമ്മേളനം ഈ 2012 December 27 മുതൽ 30 വരെ കോഴിക്കോട് നടക്കുമ്പോൾ ഒരു വലിയ വിപ്ലവമാക്കി അതിനെ മാറ്റാൻ നമുക്ക് സാധിക്കണം. ഒന്നിച്ച് പ്രവർത്തിക്കാനും ഒന്നിച്ച് മുന്നേറാനും നമുക്ക് സാധിക്കണം. ഇതിന് നേതൃത്വം നൽകുന്ന മഹാന്മാരായ നേതാക്കന്മാർക്ക് അല്ലാഹു അതിനുള്ള കരുത്തും തൗഫീഖും ചെയ്യട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഓടി നടന്ന നമ്മുടെ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഐക്യവും സ്നേഹവുമാണ് നമ്മൾ നിലനിർത്തുന്നത് എന്ന വസ്തുത നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഇവിടെയുള്ള മറ്റു പ്രസ്ഥാനങ്ങളോടൊന്നും നമുക്കൊരു ദേഷ്യവുമില്ല. അമുസ്ലിം സഹോദരങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും തീവ്രവാദത്തുന്നവരെ, ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചവരെ ആ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കുകയും ഇസ്ലാം എന്ന് പറഞ്ഞാൽ ശാന്തമായൊരു മതമാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ആ ദീനനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം. നിങ്ങൾ നോക്കെ, ഈ കഴിഞ്ഞ ഈ വെക്കേഷൻ ടൈമിൽ ദുബായിൽ ജമാഅത്തെ ഇസ്ലാമി കുട്ടികൾക്ക് ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചപ്പോ ആ പ്രോഗ്രാമിൽ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പണ്ഡിതനോട് ചോദിച്ചു, സംഗീതവും സിനിമയും നമുക്ക് അനുവദനീയമാണോ? ഈ പണ്ഡിതൻ, സംഗീതം നമുക്ക് അനുവദനീയമാണ്, സിനിമ നമുക്ക് അനുവദനീയമാണ്, നല്ല നല്ല സിനിമകൾ കാണണം, നിങ്ങൾ കാണേണ്ട ഒന്നാമത്തെ സിനിമ ടൈറ്റാനിക് ആണ്. ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറയാ, പെണ്ണ് ഉടുക്കാത്ത ഉടിതുണി ഇരിഞ്ഞ ടൈറ്റാനിക് കാണാൻ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ നിർദ്ദേശിക്കുകയാണ്. ആദാമിന്റെ മകൻ അബു നമ്മൾ കുടുംബ സമേതം കാണേണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമി സിനിമ തിയേറ്ററിൽ സിനിമ ഇറക്കി, ഖതീബ്മാര് വരെ, പള്ളിയിലെ മിമ്പറിലെ ഖുതുബ നടത്തുന്ന ഖതീബ്മാര് വരെ ആ സിനിമ പോയി കണ്ടു. എവിടെ എത്തിയിരിക്കുന്നു? ഇവിടെ ലഹുവൽ ഹദീസ് എന്നതുകൊണ്ട് ഉദ്ദേശം സംഗീതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുർമുദി റിപ്പോർട്ടാണ്. നബി പറഞ്ഞു, നർത്തകിമാർ വർദ്ധിച്ചാൽ, ഐഡിയ സ്റ്റാർ സിംഗർ ഉണ്ടായാൽ, അഥവാ സംഗീതം അരങ്ങ് തകർത്താൽ, ഭൂകമ്പങ്ങളും തീക്കാറ്റുകളും ചരൽ മഴവർഷവും സുനാമികളും ആവർത്തിച്ച്
ഒരു മാലമണികളിൽ നിന്ന് മുത്തുമണികൾ കൊഴിഞ്ഞു വീഴുന്ന പോലെ ഉണ്ടാകും, നിങ്ങൾ പേടിക്കണം. അതുകൊണ്ടെനിക്ക് സഹോദരിമാരോട് ഇന്ന് ചെന്നിട്ട് ഈ സമ്മേളന പന്തൽ ഇതൊക്കെ ഉപകാരപ്പെടണമെങ്കിൽ വളരെ ആത്മാർത്ഥമായി ഓടി നടന്ന് ഈ വലിയ പന്തൽ പോലും ഒരു ജില്ലാ സമ്മേളനം